ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്ത ജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മ വിദ്വരം. ഉപോദ്ഘാത ഭാഷ്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും യൂസ്ഫുള്ളും പർപ്പസ്ഫുള്ളും നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യത്തിൽ ഇത് ശരിക്കും നമ്മൾ ഈ ബുക്ക് വായിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ബുക്കും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നും മാറ്റിവെക്കാനും സാധിക്കില്ല. അത്രമാത്രം ഉയർന്നതും വളരെ എളുപ്പമായതും വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഉപോദ്ഘാത ഭാഷ്യത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഭഗവത്ഗീത ആയിട്ടുള്ളത്. ഭഗവത്ഗീതയുടെ ഓരോ ചാപ്റ്ററും ഇതിനോട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈ ഒരു ഭാഷ്യത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ സീരിയസ്നെസ് നമ്മൾ അറിഞ്ഞ് തന്നെ നമ്മൾ ഇത് കേൾക്കണം, പ്രാവർത്തികമാക്കണം. ഇത് അതുകൊണ്ട് തന്നെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യം നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. രണ്ടായിട്ട് തിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ സത്യം ശരിക്കും മൂന്നായിട്ടാണ് തിരിക്കാറ്. എങ്ങനെയാണ്? പാരമാർത്ഥിക സത്യം, വ്യവഹാരിക സത്യം, പ്രാതിഭാസിക സത്യം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തിരിക്കാറ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓം നാരായണ പരഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അത് ബ്രഹ്മം തന്നെയാണ് അല്ലെങ്കിൽ നിർഗുണ നിരാകാരാണ് എന്ന് പറഞ്ഞതിന് ശേഷം സൃഷ്ടുവ എന്ന് പറയുമ്പോൾ വ്യവഹാരിക തലത്തിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്നത് വ്യവഹാരിക തലത്തിലും നമുക്ക് എത്തിച്ചേരേണ്ടത് ആ ഒരു പരമ നിർഗുണ നിരാകാർ എന്നൊരു അവസ്ഥയിലേക്കും ആണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. അടുത്ത ഭാഗത്തേക്ക് അപ്പൊ തന്നെ പറയുകയാണ് ഇത് പ്രവൃത്തി മാർഗവും പ്രവൃത്തി ധർമ്മത്തെയും നിവൃത്തി ധർമ്മത്തെയും ആണ് പറഞ്ഞിരുന്നത്. ഇത് വേദത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ധർമ്മം വളരെ വലിയൊരു വിഷയമാണ്, നമ്മൾ അതിൽ വളരെ ഗഹനമാണ്, അത് എത്രത്തോളം പറഞ്ഞാലും തീരില്ല. പക്ഷെ ഇവിടെ നമുക്ക് സംക്ഷിപ്തമായിട്ട് പറയുകയാണ് രണ്ട് തരത്തിലുള്ള ധർമ്മം വിച്ചിരിക്കുകയാണ്, ഒന്ന് പ്രവൃത്തി ധർമ്മവും ഒന്ന് നിവൃത്തി ധർമ്മവും. നിവൃത്തി ധർമ്മം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അപ്പൊ തന്നെ പറഞ്ഞു തന്നത് ജ്ഞാനവൈരാഗ്യമാണ്, ജ്ഞാനവൈരാഗ്യ ലക്ഷണമാണ്, അത് തന്നെയാണ് സന്യാസി യോഗം. അല്ലെങ്കിൽ ഇതിന് ഉദാഹരണമായിട്ടാണ് സനകൻ, സനന്ദൻ, സനാതകൻ, സനൽകുമാരന്മാര് എന്നിവരുള്ളത് എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ പ്രവൃത്തി മാർഗത്തിൽ നമുക്ക് പറഞ്ഞു പ്രത്യേകം പറയേണ്ടായി നമ്മളുടെ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ഒരു സംസ്കാരവും വർണ്ണവും ആശ്രവവും പുരുഷാർത്ഥവും വളരെ കൃത്യമായിട്ട് എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. ഇതാണ് നമുക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു വശമായിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ഇത് നമ്മൾ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അത് അധർമ്മമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അധ്യായം അതിലേക്ക് കൊണ്ടുവരുകയുണ്ടായി. ഈ വർണ്ണം ആശ്രമം പുരുഷാർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംസ്കാരം നശിക്കും കൃഷ്ണ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് അർജുനൻ കൃഷ്ണനോട് പറയുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു, നമ്മൾ പ്രത്യേകം പറഞ്ഞു. അപ്പോഴും കൃഷ്ണൻ പറഞ്ഞു ധർമ്മത്തിന് ഗ്ലാനി വരുന്ന ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല, അത്രയും വലിയ അധർമ്മയാണ് ദുര്യോധനൻ. എന്ത് തന്നെ സംഭവിച്ചാലും ആ ദുര്യോധനന്റെ അധർമ്മത്തെ നിർത്തിയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ, അത് തന്നെയാണ് ശാസ്ത്രധർമ്മം, അത് തന്നെയാണ് അർജുനൻ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് വളരെ സ്വധർമ്മം എന്താണ്, പ്രവൃത്തി ധർമ്മം എന്താണ്, അതുപോലെ തന്നെ നിവൃത്തി ധർമ്മം എന്താണ് എന്നുള്ളത് ഇനി വരും ഭാഗങ്ങളിൽ ഇല്ല. ഇത് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാണ്, നിവൃത്തി ധർമ്മം എന്ന് പറഞ്ഞാൽ സന്യാസ ലക്ഷണമാണ് അല്ലെങ്കിൽ ജ്ഞാനവൈരാഗ്യ ലക്ഷണമാണ് എന്ന് പറയാണ്. ഇനി അടുത്ത ഭാഗം പറഞ്ഞു പ്രവൃത്തി ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പാലിക്കേണ്ട ധർമ്മമാണ്, നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ധർമ്മമാണ്, അല്ലെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കാൻ പാടില്ല. അതാണ് നമുക്ക് പറഞ്ഞു തന്നത്, നമുക്ക് ഓരോ പ്രായമെത്തുമ്പോഴും നമുക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതാണ് ആശ്രമ വ്യവസ്ഥ. അത് കഴിഞ്ഞിട്ട് നമ്മളിലുള്ള ഗുണങ്ങളെ പറഞ്ഞു തരുന്ന ഭാഗങ്ങളാണ് നമുക്ക് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശുദ്ര എന്ന് പറഞ്ഞിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജീവിതത്തിലെ ലക്ഷ്യമാണ് പരമപുരുഷാർത്ഥം എന്നുള്ളത്. ഇതെല്ലാം ഇനി വരുന്ന ഭാഗങ്ങളിൽ ഇതെല്ലാം ഇതിന്റെ ബേസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം. അങ്ങനെ നമുക്ക് നിവൃത്തി ധർമ്മം എന്താണ്, പ്രവൃത്തി ധർമ്മം എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണ്ടായി. ഈ പ്രവൃത്തി ധർമ്മത്തെ തന്നെയാണ് നമ്മൾ പ്രേയസ് എന്നുള്ളൊരു വാക്കുകൊണ്ട് ഒന്ന് പറയണ്ടായി. അതുപോലെ നിവൃത്തി ധർമ്മത്തെ തന്നെയാണ് നമ്മൾ ശ്രേയസ് എന്നുള്ളൊരു വാക്കുകൊണ്ട് പറയണ്ടായി. പ്രേയസ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ വളരെ ചുരുക്കി പറയേണ്ടായി. അന്യ ചിന്ത അധീന ഇച്ഛ വിഷയത്വം, അതാണ് പ്രേയസ് എന്ന് പറഞ്ഞു. അന്യ ചിന്ത അനാധീന ഇച്ഛാ വിഷയത്വം, അതാണ് ശ്രേയസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷം
ഇത് പറയാം. പിന്നെ ഇത് ആരെ കൊണ്ടു നടക്കുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു. ഇത് സനാതനൻ, സനാതനൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ, ഇത് ആർക്കും മാറ്റാൻ പറ്റില്ല, ഇത് കൊണ്ടു നടക്കുന്നത് സനാതനൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ സനാതനന്റെ ശക്തിയും നമുക്ക് പറയണ്ടേ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, സനാതനന്റെ ഐശ്വര്യങ്ങളും ആ കാര്യത്തിൽ ആരാണ് ഭഗവാൻ എന്നുള്ള കാര്യങ്ങളും നമ്മള് പല കാര്യങ്ങൾ കൊണ്ട് പറയണ്ടായി. അതുപോലെ തന്നെ ഇത് ദീർഘകാലം ഇതിങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ അധർമ്മത്തിലേക്ക് മാറിപ്പോകുമ്പോൾ അവതാരമെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഭഗവാൻ പറയണ്ടായി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അത് അവതാരം എടുക്കണം എന്തിനാണ്, ശരിക്കും വേദരക്ഷാർത്ഥം അല്ലെങ്കിൽ ധർമ്മരക്ഷാർത്ഥമാണ് ഈ ഒരു അവതാരം എടുക്കുന്നത്. ഇത് ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ സാക്ഷാൽ പരബ്രഹ്മ മൂർത്തി തന്നെയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി പിന്നെയും പറയാണ് എത്ര ശ്ലോകങ്ങളുണ്ട് എന്നുള്ളത് പറയണ്ടേ. ഇത് ശ്രീകൃഷ്ണൻ പറഞ്ഞാണെങ്കിലും എഴുതിയത് ആരാണ്, എഴുതിയത് വ്യാസ മഹർഷിയാണ്. അപ്പോ നമ്മളൊരു മുമ്പൊരു ശ്ലോകം ഗീതാധ്യാനത്തിൽ പഠിക്കണ്ടായി, ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധദാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം നമസ്തു ദേവ്യാസ വിശാല ബുദ്ധേ ഉല്ലാരഗ്രന്ഥായതപത്രനേത്രാം ഏന ത്വയാ ഭാരത തൈലപൂർണ സജ്വാലിതോ ജ്ഞാനമയ പ്രദീപഹാം പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈക പാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. നമ്മൾ ഈ മൂന്ന് ശ്ലോകം ചൊല്ലിയതിനു ശേഷം മാത്രമേ ഭഗവത്ഗീത തുടങ്ങാറുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ പ്രത്യേകം പറയേണ്ടത് പറഞ്ഞത് കൃഷ്ണനാണ്. എന്നാൽ ഇത് എഴുതിയതാരാണ്, എഴുതിയിട്ടുള്ള വ്യാസ മഹർഷിയാണ്. എത്ര ശ്ലോകങ്ങളുണ്ട് ഇതില്? 700 ശ്ലോകങ്ങൾ തന്നെയാണെന്നാ പറയുന്നത്. ഇനി വേറെ വല്ല പാഠഭേദങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയണത് വേറെയും ഉണ്ട് പാഠഭേദങ്ങൾ. കാശ്മീരിലൊരു ഗ്രന്ഥമുണ്ട്, അതിൽ എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അതിൽ 745 ശ്ലോകമുണ്ടെന്ന് പറയും. അതിൽ കൃഷ്ണൻ 620 ശ്ലോകം പറഞ്ഞിട്ടുണ്ട്, അർജുനൻ 57 ശ്ലോകം പറഞ്ഞിട്ടുണ്ട്, സഞ്ജയൻ 67 ശ്ലോകം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ധൃതരാഷ്ട്ര ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 745 ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥവും വേറെ ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സാധാരണ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ 701 ശ്ലോകങ്ങളാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 13-ാമത്തെ ആ ഒരു അധ്യായത്തിൽ ഒരു ശ്ലോകം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറഞ്ഞ പാഠഭേദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രമാണം അനുസരിച്ച് 700 ശ്ലോകങ്ങൾ അടങ്ങിയ ആ ഒരു ഭഗവത്ഗീതയാണ് വ്യാസമഹർഷി എഴുതിയത് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാണ് ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് എഴുതാൻ എഴുതിയത് വ്യാസമഹർഷിയാണെങ്കിലും ഇതിന്റെ ഭാഷ്യം രചിച്ചത് വരാൻ പോകുന്ന ഭാഗമാരാണ് ശങ്കരാചാര്യരെ കുറിച്ച് പറയാം. ശങ്കരാചാര്യാണ് ഇതിന്റെ ഭാഷ്യം രചിച്ചത്. ഇതുകൊണ്ടാണ് ശങ്കരാചാര്യന്റെ ഭാഷ്യം രചിച്ചത് എന്ന് ചോദിച്ച് പറയുകയാണ്, ഈ ഇതം ഗീതാശാസ്ത്രം സർവം, അത് നമ്മൾ മുമ്പ് പറയണ്ടായി. ഗീത എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഓർമ്മ വരണം. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ തന്നെ ഓർമ്മ വരണം. അത് ഒന്നാമത്തേത് ഇത് സാക്ഷാൽ പരബ്രഹ്മ മൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥി എന്നുള്ള രൂപത്തിൽ യോഗ യോഗ യോഗയുടെ ശക്തി കൊണ്ട് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇത് സർവവേദ അർത്ഥസാര സംഗ്രഹഭൂതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. 700 ശ്ലോകങ്ങളെ ഉള്ളൂ എങ്കിലും സർവവേദ അർത്ഥസാര സംഗ്രഹഭൂതം എന്ന് തന്നെയാണ് പറയുന്നത്. മൂന്നാമത്തത് ഇത് അതിവിപുലമായ ഒരു ജ്ഞാനം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. അതിവിപുലമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സാർവജനീയത, കുട്ടികൾക്കായാലും വലിയവർക്കായാലും പൊളിറ്റീഷ്യൻസ് ആയാലും ഈ ഫോറിനേഴ്സ് ആയാലും അങ്ങനെ ആർക്കും വേണമെങ്കിൽ ഉൾക്കൊള്ളുവാനും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്നതും ആയിട്ടുള്ള ഒരു ഗ്രന്ഥം. അതുപോലെ തന്നെ നമ്മൾക്ക് തന്നെ പല തവണ വായിക്കുമ്പോൾ പല തരത്തിലാണ് ഇതിന്റെ അർത്ഥം നമ്മളിലോ അന്ന് ഗ്രഹിച്ച പോലെയല്ല ഇന്ന് ഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയും മാറ്റങ്ങളോടുകൂടിയിട്ടുള്ള അതിവിചിത്രമായിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ പ്രത്യേകം പറയാണ് ശങ്കരാചാര്യ പറയാണ് ഇത് ദുർവിജ്ഞേയാർത്ഥം, ഇത് വളരെയധികം സംഗ്രഹിച്ച് പറയുന്നതുകൊണ്ട് ഇതിന് ഭാഷ്യം പറയാൻ എളുപ്പമല്ല. എന്നുവെച്ച് വെച്ചാല് ലൗകികരായിട്ടുള്ള ഒരു മനുഷ്യർക്ക് ശങ്കരാചാര്യർ നമ്മളൊരു ലൗകികനായിട്ടല്ല കണക്കാക്കുന്നത്, സാക്ഷാൽ പരമശിവന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ സർവജ്ഞപീഠം കയറിയിട്ടുള്ള ഒരു ഒരു ഋഷി അല്ലെങ്കിൽ അത്രയും ഉയർന്ന സ്ഥാനത്താണ് നമ്മൾ ശങ്കരാചാര്യരെ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ ശങ്കരാചാര്യ പറയാണ് ഈ ഒരു ഭഗവത്ഗീത ലൗകികരാൽ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിന് നേരായ രീതിയിൽ അതിന്റെ സ്പഷ്ടമായിട്ട് രീതിയിലുള്ള അർത്ഥങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ശങ്കരാചാര്യർ ഇതിനു വേണ്ടി ഭാഷ്യം രചിക്കുന്നത്. ഭാഷ്യം എന്ന് പറഞ്ഞാൽ കമന്ററി, ആ ഒരു ഭാഷ്യം രചിക്കുന്നത് എന്ന് പ്രത്യേകം പറയണ്ടേ.
അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ദുർവിജ്ഞയാർത്ഥം ദുർവിജ്ഞയാർത്ഥം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാം വേദം എന്ന് പറഞ്ഞാൽ എന്താണ് വിജ്ഞാനേ വിദ്ലാപേ വിസത്തായം വിചാരേ അത് അപൗരുഷയമാണ് അനാദിയാണ് അജ്ഞാതജ്ഞാപകമാണ് അപാദിതജ്ഞാനമാണ് ധർമ്മവും ബ്രഹ്മവുമാണ് അതിൽ വിഷയങ്ങൾ അതുപോലെ 18 വിദ്യാസ്ഥാനങ്ങളുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവേദം ആയുർവേദം ധനുർവേദം ജ്ഞാനവേദം സാപത്യവേദം ശിക്ഷ കൽപ്പം നിരുക്തം ഛന്ദസ് ജ്യോതിഷം വ്യാകരണം അതുപോലെ തന്നെ ധർമ്മഗ്രന്ഥങ്ങൾ ശ്രുതിഗ്രന്ഥങ്ങൾ സ്തുതിഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഒരു ശബ്ദ രാശി തന്നെയാണ് വേദം എന്ന് പറയുമ്പോൾ ആ വേദത്തിലെ കാര്യങ്ങൾ 700 ശ്ലോകങ്ങളിലേക്ക് ആക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് ആലോചിക്കാൻ പോലും പറ്റില്ല. കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അത്രയും വലിയൊരു ശബ്ദരാശിയെ 700 ശ്ലോകം കൊണ്ട് നമുക്ക് പറഞ്ഞു തരാം. അത് മാത്രമല്ല ധർമ്മം എന്ന് പറയുന്ന അത്രയും ഉയർന്ന ധർമ്മത്തിന്റെ പുരുഷാർത്ഥം പറയുന്ന ഗ്രന്ഥമാണ് രാമായണം. അതിൽ ഓരോ വ്യക്തിക്കും ഓരോ ധർമ്മം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പുരുഷനായാലും സ്ത്രീ ആയാലും കുട്ടിയായാലും രാജാവായാലും പ്രജകളായാലും അങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് ധർമ്മം തന്നെ ഒരുപാട് തരത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആ ധർമ്മത്തെയാണ് നമ്മൾ പ്രവൃത്തി ധർമ്മമെന്നും നിവൃത്തി ധർമ്മമെന്നും നമ്മൾ തിരിച്ചത്. അപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആണ് നമ്മൾ പ്രതിനിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ദുർവിജ്ഞയാർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ശബ്ദരാശിയെ നമ്മൾ വളരെ ചുരുക്കത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെ പല കാര്യങ്ങളും നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഷോർട്ട് കട്ട് രൂപേണ പറഞ്ഞു തരികയാണ് ഭഗവാൻ ശങ്കരാചാര്യർ. നമ്മൾ കൃഷ്ണനെ നമിച്ചു, അതുകണ്ട് വ്യാസ മഹർഷിയെ നമിച്ചു, ഇപ്പോൾ നമ്മൾ സാക്ഷാൽ ശങ്കരാചാര്യരെ നമിക്കുകയാണ്. ഈ ഒരു കാരണത്താലും തന്നെ അതിനെ നേരായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ശങ്കരാചാര്യർ. അപ്പോ ഒരുപാട് വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കാരണമാണ് സംക്ഷേപിതമായിട്ട് ഈ ഒരു ഉദ്ബോധ ഭാഷ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഈ ഗീതാശാസ്ത്രത്തിന്റെ പരമ പ്രയോജനം ചുരുക്കമായി പറഞ്ഞാൽ പരമമായ നിശ്രേയസമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മൂന്ന് കാര്യം പറയണ്ടേ, പ്രയസ് ശ്രേയസ് പരമമായ നിശ്രേയസം എന്നും കൂടി കൂട്ടിച്ചേർന്നു. എന്ന് വെച്ചാല് സംസാരത്തിന്റെ അത്യന്ത ഉപരമാണ് സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠാരൂപമായ ധർമ്മം കൊണ്ടേ ഭവിക്കുന്നുള്ളൂ. അപ്പൊ ഇത് വളരെ വളരെ ചുരുക്കത്തിൽ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. കാര്യങ്ങൾ പറഞ്ഞു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകത, നമ്മളൊരു ജീവാത്മാവാണെങ്കിൽ നമുക്ക് കർത്തൃത്വ ബോധമുണ്ട് ഭോക്തൃത്വ ബോധമുണ്ട് കർമ്മം എന്നൊരു സംഗതി ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ജീവിതം പോകുന്നത്. ജീവിതം പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിന് ഇന്ദ്രിയങ്ങളായിട്ടുള്ള ആ ഒരു 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 എന്താ മിക്സപ്പ് വരുന്നുണ്ട്. അങ്ങനെ മിക്സപ്പ് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഞാൻ എന്നുള്ളൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാലോ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വിപുലമായിട്ട് ഇന്ദ്രിയങ്ങളുടെ വർക്കിംഗ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ പിന്നെ എന്റെ എന്ന് തിരിയുന്നു. അപ്പൊ ഞാനും എന്റേതും എന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഇതിനെ റിവേഴ്സ് ചെയ്യുമ്പോഴാണ് പറയുന്നത് നമ്മളുടെ കർമ്മസന്യാസം എന്നുള്ള ലെവലിലെത്തുമ്പോഴാണ് അതിന് പരമ നിശ്രേയസം എന്ന് പറയുന്നത്. അതിന് മുമ്പാണ് ശ്രേയസം എന്ന് പറയുന്നത്. ശ്രേയസം പറയുമ്പോൾ ജ്ഞാന വൈരാഗ്യ കാര്യങ്ങൾ. അത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ആത്മനിഷ്ഠ, നമ്മുടെ ദേഹബുദ്ധി പോയിട്ട് ആത്മബുദ്ധിയിലേക്ക് വന്നിട്ട് ആത്മബുദ്ധിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കത്തിൽ പറയുമ്പോൾ ഞാനും എന്റെയും എന്നുള്ള ബോധത്തെ കൂടി മാറ്റി വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആത്മനിഷ്ഠ ആത്മാവിനെ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് അതിൽ തന്നെ നിൽക്കുമ്പോഴാണ് ആത്മനിഷ്ഠ എന്ന് പറയുന്നത്. ഈ ആത്മനിഷ്ഠ കഴിഞ്ഞതിന് ശേഷമാണ് സർവകർമ്മ സന്യാസം എന്നുള്ള ഭാഗം ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ അത്രയും സർവകർമ്മ സന്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഉള്ളിൽ മനസ്സിലാക്കണം. എന്താണ്, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളും ആ ഒരു ശക്തിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ എന്നുള്ള ഒരു ഭാവത്തിലേക്കാണ് നമ്മൾ എഴുന്നേൽക്കുക. അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ദൃഢപ്പെടുമ്പോൾ എന്റേത് എന്നുള്ളൊരു ഭാഗത്തേക്കാണ് നമ്മൾ പിന്നെ പ്രവേശിക്കുക. അപ്പൊ ഇത് റിവേഴ്സ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ എംപ്റ്റിനെസ് നൺലിനെസ് എന്നൊക്കെ പറയും. അപ്പോ അങ്ങനെ പക്ഷെ ഇതൊരു പൂർണ്ണമായിട്ടുള്ള സംഗതി തന്നെയാണ്, പൂർണ്ണതയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്കറിയാം പൂർണ്ണമായിട്ടുള്ള രൂപം ഈ ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു ഭാഗം തിരിച്ചതിന് ശേഷം ഈ ഒരു ബ്രഹ്മത്തിന്റെ ശക്തിയിലേക്ക് വരുമ്പോഴാണ് അതിനെ പരമനിശ്രേയസം അല്ലെങ്കിൽ ആ ഒരു ആത്മനിഷ്ഠ, ആ ആത്മനിഷ്ഠ വന്നൊരാൾക്കാണ് സർവകർമ്മ സന്യാസം എന്നിവിടെ പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു ഈ ഒരു ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ സംസാരത്തിന്റെ അത്യന്ത ഉപരമമാണ് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഇത് വളരെ വളരെ എളുപ്പത്തിൽ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുകയാണ്. വളരെ വിപുലമായ കാര്യങ്ങൾ അവിടെ ഷോർട്ടായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വരും ഭാഗങ്ങളിലെല്ലാം നമുക്ക് സംശയം ഉണ്ടാകുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. ഇത് തന്നെ നമുക്ക്
സാത്വികവും രാജ്യവും താമസികവുമായിട്ട് തിരിച്ചിട്ടും വേറെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് അവര് അത് നമ്മൾ അതിന്റെ ഭാഗങ്ങളിലേക്ക് കടക്കണില്ല. അതിലാണ് പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ പാപേഭ്യഃ മോക്ഷയിക്ഷ്യാമി മാതുജഃ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തെ എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഇവിടെ വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു ഈ ലക്ഷ്യം തന്നെയാണ് അതെന്തുണ്ടാകുന്നത് എന്ന് വെച്ചാൽ, ഇതിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അവര് അവരവിടെ ഇന്ദ്രപ്രസ്ഥത്തിലാണല്ലോ, ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് കൃഷ്ണൻ പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ അർജുനൻ ചെന്നിട്ട് ചോദിക്കും ശ്രീകൃഷ്ണൻ്റെ അടുത്ത്, ശ്രീകൃഷ്ണൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല, അതൊന്നും കൂടി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ശരിക്കും മറുപടി പറയേണ്ടത് അത് ഞാൻ രോഗാവസ്ഥയിൽ പറഞ്ഞു തന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ. പിന്നെ അനുഗീത എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഈ അനുഗീതയിലും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആത്മനിഷ്ഠ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർവകർമ്മ സന്യാസത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്, പ്രയസ് അഭ്യുദയത്തിലേക്കാണെങ്കിലും ആ പ്രയസിൽ തന്നെ ഈശ്വര ചിന്ത വന്നാലാണ് അതിനെ നമ്മളുടെ ചിത്തശുദ്ധിക്ക് വഴി ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ പ്രയസിൽ നിന്ന് ശ്രേയസിലേക്ക് കടക്കാം, ശ്രേയസിൽ നിന്ന് പരമമായ നിശ്രേയസ്ഥയാണ് നമ്മൾ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ദ്വാ സർവ പാപേഭ്യഃ മോക്ഷയിക്ഷ്യാമി മാതുജഃ പറഞ്ഞിട്ടുള്ള ആ ഒരു വരിയുടെ അർത്ഥം ഇവിടെ വളരെ വിപുലമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും പോവുകയാണ്. പിന്നെയാണ് ഈ ഒരു താമസികവും രാജസികവും സാത്വികവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. താമസികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തമസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു പ്രയസ് തന്നെ നമ്മൾ മര്യാദയ്ക്ക് നമ്മളത് ചെയ്യണില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാനേ അറിയില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടില്ല. പണ്ട് കാലത്തിൽ മാത്രമേ അങ്ങനെ ഒരു ബ്രഹ്മചര്യം എന്നൊരു ആശ്രമം ഉണ്ടായിട്ടുള്ളൂ. കാലത്ത് ബ്രഹ്മചര്യ ആശ്രമം ഇല്ല. ബ്രഹ്മചര്യ ആശ്രമം ഇല്ലെങ്കിൽ പിന്നെ ബ്രഹ്മചര്യത്തെ കുറിച്ച് നമ്മൾ എവിടെ നിന്ന് പഠിക്കാനാ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അധർമ്മം എല്ലാവരും അധർമ്മം പാലിക്കുന്നവരാണ്. അതായത് ഈ ഒരു ബ്രഹ്മചര്യവും മാന ഈ ഒരു മൂന്ന് ഗുണങ്ങളോടുകൂടിയുള്ള ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അതുപോലെ തന്നെ ആ ബ്രഹ്മ ആശ്രമ വ്യവസ്ഥകളും പുരുഷാർത്ഥവും പാലിക്കുകയാണെങ്കിൽ മാത്രമേ ഇവിടെ ഒരു പ്രേയസ് എന്നുള്ള പറഞ്ഞൊരു ഭാഗങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. പ്രേയസ് അഭ്യുദയത്തിനും കാരണമാകും. ഈ അഭ്യുദയത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും ഇവിടെ ഈശ്വര ചിന്ത കൊണ്ടുവരുമ്പോഴാണ് അതിനൊരു കർമ്മയോഗം എന്ന് പറയുന്നത്. ഈ കർമ്മയോഗം വരുമ്പോഴാണ് നമ്മൾ ആ ബലത്തിൽ അത്ര തന്നെ നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നുണ്ട്. അതാണ് നമ്മളെ ശ്രേയസിലേക്ക് മാറ്റുന്നത്. ഈ ശ്രേയസിൽ നിന്ന് പിന്നെയും പരം ഇത് ജ്ഞാനവൈരാഗ്യങ്ങൾ ശ്രേയസാണെങ്കിലും ഇതിലും ഉയർന്നൊരു ഘട്ടത്തിനെയാണ് നമ്മൾ പരമമായിട്ടുള്ള നിശ്രേയസം എന്നൊരു ഭാഗങ്ങളിലേക്ക് നമുക്ക് വളരെ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ സാത്വികവും രാജസികവും താമസികവുമായിട്ട് തിരിച്ചിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. നമ്മൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ ബ്രഹ്മചര്യ ആശ്രമം നമ്മൾ ജീവിക്കുകയോ ആരോഗ്യയോ പഠിക്കുകയോ അത് പാലിക്കാൻ നോക്കുകയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ആ ഒരു ബുദ്ധിയുടെ ആ ഒരു തെളിച്ചത്തെയും ചിന്തകളുടെ ആ ഒരു ശുദ്ധതയും നമുക്ക് മനസ്സിലാവുള്ളൂ. അത് തന്നെ ഇവിടെ ചിത്തശുദ്ധി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് ഇങ്ങനെ അത് എങ്ങനെ നമുക്ക് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറി നിന്നാൽ മാത്രമേ ഈ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് മാറി എങ്ങനെയാണ് ഒരു കപ്പല് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോയി ഡ്രൈ ഡോക്കിൽ കയറ്റിയിട്ട് ചരണ്ടി പെയിന്റടിക്കുന്ന പോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിനെ അല്ലെങ്കിൽ അന്ധകരണത്തിനെ ശുദ്ധിയാക്കേണ്ടത്. ഇതിൽ അവിടെ വളരെ എളുപ്പത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് സത്വ ശുദ്ധവും ധ്രുവാ സ്മൃതി. നമുക്ക് ആ സ്മൃതി തിരിച്ചു വരും. എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. ഈ നമ്മുടെ ഈ മാറാമ്പലകളൊക്കെ മാറുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ രത്നം ശരിക്കും ശോഭിക്കും. അതിന്റെ വേറൊരു രീതിയിൽ പറയണം, ജ്ഞാനമുത്പത്യതേ പുംസാംശയാ പാപസ്യ കർമ്മണഃ. നമ്മുടെ ഈ ഒരു ജ്ഞാനനിഷ്ഠയിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ പാപങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ നമ്മൾ ഇവിടേക്ക് തന്നെ എത്തും എന്ന് തന്നെ പ്രത്യേകം പറയണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു കർമ്മയോഗത്തെ കുറിച്ച് പിന്നെയും വിശദീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഒരു ധർമ്മത്തെ കുറിച്ച് വെച്ചാൽ ഈ നിശ്രേയസം ഈ ഒരു ഗീതാശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനം ഈ പരമമായ നിശ്രേയസമാണെന്ന് പിന്നെയും കൂടി പറയാണ്. ഒരിക്കൽ കൂടി പറഞ്ഞതിന് ശേഷം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് പറയാണ് നമ്മുടെ അനുബന്ധ ചതുഷ്ടയം തന്നെ കൊണ്ടുവരികയാണ്. അനുബന്ധ ചേഷ്ടം കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധികാരി പ്രയോജനം വിഷയം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബന്ധം
ഈ നാല് കാര്യം അധികാരി പറഞ്ഞു തരുന്നുണ്ട്, വിഷയം പറഞ്ഞു തരുന്നുണ്ട്, സംബന്ധം പറഞ്ഞു തരുന്നുണ്ട്, പ്രയോജനം പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കൂടി കിടക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ എന്താ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ഒന്ന് തുടങ്ങി 34 ശ്ലോകം വരെയുള്ളതിൽ നമുക്ക് പരമമായിട്ടുള്ള ജ്ഞാനാ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ജ്ഞാനയോഗമാണ് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ സാഖ്യയോഗമാണ് പറഞ്ഞു തരുന്നത്. സമ്യക്യാതി എന്ന് പറയുമ്പോൾ സമ്യക്കായിട്ട് നല്ല ജ്ഞാനത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ടോ 34 തുടങ്ങി 54 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കർമ്മയോഗത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു തരുന്നത്? അത് കഴിഞ്ഞിട്ട് സ്ഥിരപ്രജ്ഞ ലക്ഷണമാണ് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ ശരിക്കും ചുരുക്കി പറയാമെന്ന് വെച്ചാൽ തത്വമസി എന്നുള്ള വാക്ക് തന്നെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ. നമുക്ക് തത്വമസി പല രീതിയിൽ നമുക്ക് കാണാം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് ശരിക്കും കയറാൻ സാധിക്കും. ജ്ഞാനയോഗം പറഞ്ഞു, കർമ്മയോഗം പറഞ്ഞു, അതിന് പ്രാവർത്തികമാകുന്ന അത് ത്വമ്മും ത്വപ്പദം എന്ന് വെച്ചാൽ നമുക്ക് ജീവാത്മാവിനാണെങ്കിൽ കർമ്മയോഗത്തിന്റെ ആവശ്യം. അതുകൊണ്ടാണ് ത്വപദവും പറഞ്ഞു ആദ്യത്തിലെ തത്പദം, ആ ഒരു ജ്ഞാനയോഗം. ഇത് കൂടിച്ചേരുമ്പോൾ നമ്മുടെ അന്ധകരണവുമായിട്ടുള്ള ആ യൂണിറ്റ് വരുമ്പോഴാണ് സ്ഥിതപ്രജ്ഞ, ആ ഒരു സ്ഥിതപ്രജ്ഞ ലക്ഷണം വരുന്നത്. ഒരു തത്വമസിയുടെ തന്നെ ഒരു വിപുലമായിട്ടുള്ള തത്വമസിയുടെ ഒരു സംക്ഷിപ്തമായിട്ടൊരു ഒരു ഭാഗമാണ് രണ്ടാം അധ്യായം എന്ന് തന്നെ പറയാം. അത് മുമ്പേ കാണുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീത എങ്ങനെ പറയാം? ഭഗവത്ഗീത നമ്മൾ ത്വം തത്തസീന പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒന്ന് തുടങ്ങി 6 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കർമ്മയോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത് അല്ലെ. കർമ്മയോഗം, ജ്ഞാനകർമ്മയോഗം, കർമ്മസന്യാസ യോഗം, ധ്യാനയോഗം, അങ്ങനെയുള്ള 6 സെറ്റപ്പിൽ വരുമ്പോൾ തന്നെ ത്വം പദം നമ്മുടെ ഉള്ളിൽ അന്ധകാരം മാറി ധ്യാനാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ ഉയർന്ന തരത്തിലായി. ഒരു സമാധി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ആ ത്വം പദം ഒരു ജീവാത്മാവിന് എത്തേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആ ത്വം പദത്തിൽ കൂടി പറഞ്ഞു തരുന്നു. അത് കഴിഞ്ഞിട്ടോ തത്പദം പറഞ്ഞു തരികയാണ്. ഭഗവാന്റെ ആ ഒരു വലിയ രൂപങ്ങളും വിശ്വരൂപ ദർശനങ്ങളും അതുപോലത്തെ കാര്യങ്ങളെല്ലാം തത്പദം നമുക്ക് വിശദീകരിക്കുകയാണ്. അങ്ങനെ 12-ാമത്തെ ഭക്തിയോഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അത്തി, അല്ലെങ്കിൽ ആ ഒരു അല്ലാതും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യണ പോലെ, അല്ലെങ്കിൽ ആ ഒരു യോഗം, ആ ഒരു ബന്ധത്തെ കുറിച്ച് നമ്മൾ ഈ തത്പദവും തൊമ്പദവും ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആ യോഗ പ്രതിഭാവ, അങ്ങനെ നമുക്ക് തത്വമസി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് ഭഗവത്ഗീത മുഴുവനായിട്ട് എടുക്കുമ്പോൾ ഉള്ളതും, അതുപോലെ തന്നെ 2-ാം അധ്യായം എത്തുമ്പോഴുള്ള ഭാഗങ്ങളും. അങ്ങനെ നമ്മൾ ഭഗവത്ഗീതയെ 2-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഭഗവാന് ഈ 2 കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു? ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു, ജ്ഞാനയോഗവും പറഞ്ഞു കൊടുത്തു, കർമ്മയോഗവും പറഞ്ഞു കൊടുത്തു. ഒരു അധികാരിക്ക് എന്തിനാ 2 ഇതും പറഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. പറയാണ് എല്ലാവരുടെയും കോമൺ ഗോളാണ് ഈ ഒരു ജ്ഞാനനിഷ്ഠ വരേണ്ടതും ആത്മജ്ഞാനനിഷ്ഠ വരേണ്ടതും അതിൽ നിന്ന് മോക്ഷം ലഭിക്കേണ്ടതും എല്ലാവരുടെയും ഗോൾ ഓഫ് ലൈഫാണ്. പക്ഷെ ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രവൃത്തി മാർഗത്തിൽ കൂടെയാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതാണ് നമുക്ക് കർമ്മയോഗമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ ശോകമോഹങ്ങളോട് കൂടിയിട്ടുള്ള അർജുനാണെങ്കിലും പ്രവൃത്തികൾ ചെയ്യാനായിട്ട് അത്രമാത്രം ഉത്സുകതയും എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ കഴിവും പ്രാപ്തിയും എല്ലാം ഉള്ള വ്യക്തിയാണ്, അറിയാവുന്ന വ്യക്തിയാണ്, എല്ലാം കൊണ്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിയാണ്, ഋജുത്വമുള്ളൊരു വ്യക്തിയാണ് അധികാരിയായിട്ടുള്ള അർജുനൻ. പക്ഷേ ഒരു ഒരു സമയം അല്ലെ, ഒരു ഷേഡോ പോലെ, അല്ലെങ്കിൽ ഒരു ക്ലൗഡ് മൂവ് ചെയ്യുന്ന പോലെ ഒരു തടസ്സം വന്നു. ശോകത്തിൽ നിന്നാണ് മോഹം ഉണ്ടാകുന്നത്, മോഹത്തിൽ നിന്നാണ് ശോകം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മളുടെ അജ്ഞാനത്തിൽ നിന്നാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഈ ആഗ്രഹങ്ങളാണ് നമുക്ക് ഈ വളരെയധികം വിപത്തുകൾ ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോബ്ലം ഓഫ് ദ ലൈഫ് എന്ന് പറഞ്ഞാൽ റോങ് തിങ്കിങ് ഇസ് ദ പ്രോബ്ലം ഇൻ അവർ ലൈഫ് എന്ന് പ്രത്യേകം പറഞ്ഞു തരുന്ന ഭാഗങ്ങളാണ് നമുക്ക് ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശോകമോഹങ്ങളെ കൊണ്ട് മൂടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇവിടെ അധികാരി എന്ന് പറയുമ്പോൾ ഇവിടെ ശോകമോഹങ്ങളായിട്ടുള്ള അർജുനൻ എന്തുകൊണ്ട് 2 പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മയോഗത്തിൽ അത് അത് നിപുണനാണ് അർജുനൻ, എല്ലാം കൊണ്ട് അധികാരിയാണ് അർജുനൻ. പക്ഷെ ആ അർജുനനും ആവശ്യമുള്ളത് ശരിക്കും കർമ്മയോഗത്തിൽ മാത്രം നിൽക്കല്ല വേണ്ടത്, അതിൽ ചിത്തശുദ്ധി വന്നതിന് ശേഷം ജ്ഞാനമാർഗം സ്വീകരിച്ച് ഉടൻ തന്നെ പരമമായ നിശ്രേയസം തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യം, ഭഗവത്ഗീതയുടെ ലക്ഷ്യം അത് തന്നെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷയം ഇവിടെ പ്രത്യേകം നമുക്ക് പറഞ്ഞു തരുന്ന വിഷയങ്ങള് പ്രവൃത്തി ധർമ്മവും നിവൃത്തി ധർമ്മവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സംബന്ധം ബോധ്യബോധക സംബന്ധമാണ്, പ്രയോജനം പരമനിശ്രേയസമായിട്ടുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെയും ആദ്യവും നമ്മൾ ഈ ഒരു അനുബന്ധ ചതുഷ്ടയം കാണുകയുണ്ടായി. ഇപ്പൊ ഈ ഒരു ബോധഗാത ഭാഷത്തിലും അനുബന്ധ ചതുഷ്ടയം കാണുകയുണ്ടായി. അതുപോലെ തന്നെ എൻറ്റയർ സമ്മറി നമ്മൾ ഈ അനുബന്ധ ചതുഷ്ടയത്തിൽ കൂടി നമ്മൾ അറിയുകയുണ്ടായി. അധികാരി എന്നുള്ള വ്യക്തി ആരാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ പരമമായിട്ടുള്ള നിസ്പ്രയസമാണ് ലക്ഷ്യം എന്നുള്ളത് മനസ്സിലായി.
ഇതിന്റെ സബ്ജക്ട് മാറ്റർ പ്രവൃത്തി ധർമ്മവും നിവൃത്തി ധർമ്മവും ആണെന്നുള്ളത് മനസ്സിലായി. ഇതിന്റെ സ്റ്റെപ്സും നമുക്ക് മനസ്സിലായി. പ്രവൃത്തി ധർമ്മത്തിൽ കൂടി നമുക്ക് വളരെയധികം പ്രവൃത്തി ധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ ആശ്രമ വ്യവസ്ഥകൾ കൂടിയൊക്കെ ശരിക്ക് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അഭ്യുദയമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ആ അഭ്യുദയത്തിൽ നമുക്ക് ഈശ്വരചിന്ത വരുമ്പോഴാണ് നമുക്ക് ശ്രേയസ്, കർമ്മയോഗം, ചിത്തശുദ്ധി വരുമ്പോഴാണ് ശ്രേയസ് വരുന്നത്. ഈ ശ്രേയസ്സിൽ ജ്ഞാനവൈരാഗ്യം വന്ന് ആത്മനിഷ്ഠ വരുമ്പോഴാണ് പരം നിശ്രേയസ് എന്നുള്ള ഭാഗത്തിലേക്ക് കടങ്ങുന്നത് എന്ന് കൃത്യമായിട്ട് ഉപോദ്ഗാത ഭാഷ്യത്തില് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഒന്നാം അധ്യായത്തിലേക്കും രണ്ടാം അധ്യായത്തിലേക്കും കടക്കുന്നത്. അങ്ങനെ എന്റെ ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാല് അത് ത്വം തത് അസി എന്നും രണ്ടാമത്തെ അധ്യായം എടുത്താൽ തത് ത്വം അസി എന്നുള്ള രീതിയിലും നമുക്ക് ഭഗവത്ഗീതയെ കാണാം എന്ന് നമ്മൾ പറയണ്ടായി. അതുപോലെ തന്നെ നമ്മള് ഇനിയിപ്പോ ആദ്യത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് പ്രത്യേകം പറയണ്ടായി വർണ്ണം, ആശ്രമം, പുരുഷാർത്ഥം, മാതാപിത, ഗുരു, ദൈവം എന്നിങ്ങനെ ഈ സംസ്കാരങ്ങളെല്ലാം പോകും എന്നുള്ളത് കൃത്യേകം കൃഷ്ണനോട് അർജുനൻ കരഞ്ഞു കീണ് അപേക്ഷിക്കുന്ന ഭാഗമാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുകയും അത് മാത്രമല്ല അതങ്ങനെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ആശ്രമ വ്യവസ്ഥകളില്ല, നമ്മുടെ ബ്രഹ്മചര്യ അവസ്ഥയിൽ കൂടി കടക്കാതെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാൻ ആയിട്ട് എളുപ്പമല്ല. അങ്ങനെ അങ്ങനെ കടക്കാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുമില്ല. അപ്പോ ഈ ഒരു വ്യവസ്ഥയിൽ കൂടി കടക്കാനാണ് നമ്മളോട് ഭഗവത്ഗീത പ്രത്യേകം പറയുന്നത്. ഇന്ന് ബ്രഹ്മചര്യ ആശ്രമം ഇല്ല, പക്ഷെ ആ ഒരു ബ്രഹ്മചര്യം ആശ്രമം ത്തിൽ കൂടി മാത്രമേ നമുക്ക് മറ്റുള്ള ആശ്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അത് അറിഞ്ഞാൽ മാത്രമേ അതിന്റെ ഭാഗങ്ങളിലേക്കുള്ള ഗുണവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ഒരു ബോധ്ഗാത ഭാഷത്തിൽ പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സമ്മറി ആയിട്ട് ഇതില് ആദ്യത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ബോധ്ഗാത ഭാഷയും ഗീതാധ്യാനവും പഠിച്ചതുകൊണ്ട് വളരെയധികം ഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത് ആകെ കൂടി 47 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. അതില് ഒന്ന് തുടങ്ങി 10 ശ്ലോകം ഒരു മാറ്റമുണ്ട്, അത് നമുക്ക് എടുക്കാം. അത് നമുക്ക് പറഞ്ഞു തരുന്ന ധൃതരാഷ്ട്രാണ്. അപ്പൊ പിന്നീടുള്ള ഭാഗങ്ങളെല്ലാം ദുര്യോധനൻ കൗരവരെ കുറിച്ചും പാണ്ഡവരെ കുറിച്ചും പറയുന്ന ഭാഗങ്ങളാണ്. 10 എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. 1-10 അല്ല, 1 മാറ്റണ്ടെങ്കിലും ദുര്യോധനൻ പറയുന്ന ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് 11-20 വരെ ആ ഒരു യുദ്ധത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് ശംഖു വിളിക്കുന്നതിനെ കുറിച്ചും അവിടെ നടന്നിട്ടുള്ള അറേഞ്ച്മെന്റ്സിനെ കുറിച്ചും ഭീഷ്മാചാര്യനെ കുറിച്ചും അതുപോലെ തന്നെ ദ്രോണാചാര്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് 10 പറയുന്നത്. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാല് പിന്നത്തെ ഒരു 10 അർജുനൻ 0-0 എന്ന ലെവലിലേക്ക് പോകുന്നതിന്റെ തുടക്കം ആണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് മുഴുവൻ അർജുനൻ 0-0 ആയി പോണ ഭാഗമാണ്. അതുവരെ ഹീറോ ആയിട്ട് നിന്നിരുന്ന ആ ഒരു അർജുനൻ പതുക്കെ പതുക്കെ റീസണിങ് എന്നുള്ളൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അതാണ് 30-40 റീസൺസ് പറയാണ്. കുലം നശിക്കും, കുലസ്ത്രീ നശിക്കും, കുലസ്ത്രീ നശിക്കും, കുലക്ഷയം വരും, പിന്നെ അവസാനം പിണ്ടം വെക്കാൻ പോലും ആൾക്കാരുണ്ടാവില്ല, ഇങ്ങനെ സംസ്കാരം ഉണ്ടാവില്ല കൃഷ്ണ എന്ന് കൃത്യമായിട്ട് അർജുനൻ നേരിൽ നോക്കിക്കണ്ട്. അർജുന്റെ എല്ലാ അസ്ത്രങ്ങളും ഉണ്ട്, അർജുന്റെ ഇല്ലാത്ത അസ്ത്രങ്ങളില്ല. അർജുനൻ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. അത്രയ്ക്കും വിപുലമായിട്ടും അന്നുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള എല്ലാ അസ്ത്രങ്ങളും എല്ലാ ദേവന്മാരും അർജുനനാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത്രമാത്രം ശക്തമായിട്ടുള്ള എതിരാളികളെ വധിക്കുവാനുള്ള അസ്ത്രങ്ങളെല്ലാം അർജുനൻ ഉണ്ടായിരുന്നു. ആ അസ്ത്രങ്ങളുടെ വെച്ചിട്ടുള്ളതാണ് ആ ഒരു മനസ്സിന്റെ ധൈര്യം ഇല്ലാണ്ടായി പോവുകയാണ്. ഈ വസ്ത്രങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടും ആ മനസ്സിന്റെ ആ ഒരു ധൈര്യം പോവുകയാണ്. അത് മാത്രമല്ല, ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് വാർ പറയുന്നുണ്ട് 40-45 വേഴ്സസില്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മളുടെ ഈ ഒരു വർണ്ണം, ആശ്രമം, പുരുഷാർത്ഥ വ്യവസ്ഥ ഇനി ഉണ്ടാകില്ല കൃഷ്ണ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 46-47 ശ്ലോകമാകുമ്പോഴേക്കും മുഴുവനായിട്ടും വീഴുന്ന ശ്ലോകമാണ്. എന്നുവെച്ചാല് മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവിടെ തന്നെ എല്ലാം അമ്പും വില്ലും എല്ലാം കയ്യിൽ ഉതിർന്നു വീഴുന്ന ആ ഒരു ഭാഗത്തേക്കാണ് അർജുന്റെ പോകുന്നത്. നമുക്ക് ഒന്ന് ആദ്യത്തെ ശ്ലോകത്തേക്ക് ഒന്ന് കടക്കാം. ആദ്യത്തെ ശ്ലോകത്ത് തന്നെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കണം, റോങ് തിങ്കിങ് ആണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഭഗവത്ഗീത തുടങ്ങുന്നത് റോങ് തിങ്കിങ് ഈസ് ഓൺലി പ്രോബ്ലം ഇൻ ലൈഫ്. അതിനെ നമ്മുടെ അന്ധകരണത്തെ ശരിയാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം ശ്രേയസ് തന്നെയാണ്, പരമായിട്ട് ശ്രേയസ് തന്നെയാണ്. ധൃതരാഷ്ട്രം പറയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ ഹിമകുർവത സഞ്ചയാം. ഇതിനു മുമ്പും ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് 10-ാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു
യുദ്ധത്തിൽ ഭീഷ്മാചാര്യ വീണു എന്നറിയുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ തട്ടി ചോദിക്കുന്നത്. മാത്രമല്ല ഉപക്രമ ഉപസംഹാരോ എന്ന രീതിയിൽ എടുക്കുമ്പോൾ എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിഹി ധ്രുവീർമ്മ. അവിടെ അവസാനത്തമായിട്ടുള്ള ഉപസംഹാരത്തിലെ മമ എന്നുള്ള വാക്കെടുക്കുകയും ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നുള്ള ധർമ്മ എന്നുള്ള വാക്കെടുത്തിട്ട് മമധർമ്മ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം എന്നും ഇവിടെ പ്രത്യേകം പറഞ്ഞിരുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഭഗവത്ഗീതയിലുള്ളത്. പ്രത്യേകം നമുക്ക് പറഞ്ഞു തന്നു പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും സംക്ഷിപ്തമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നതാണ്. പ്രേയസും ശ്രേയസും പരം നിശ്രേയസെ കുറിച്ചും നമുക്ക് പറഞ്ഞിരുന്ന ഭാഗങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തേക്ക് ഒന്ന് കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ അധ്യായത്തിലെ സമ്മറിയും നമ്മൾ പറയുകയുണ്ടായി. ദുര്യോധനൻ ആ യുദ്ധത്തിൽ വന്ന കണ്ട വിവരങ്ങളും അത് കഴിഞ്ഞിട്ട് ആ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള അറേഞ്ച്മെന്റ്സും അത് കഴിഞ്ഞിട്ട് അർജുനൻ 21-ാമത്തെ ശ്ലോകം തുടങ്ങി 47-ാമത്തെ ശ്ലോകം വരെയായിട്ട് ഹീറോ ടു സീറോ എന്നുള്ള എന്ന ഭാഗങ്ങളിലേക്ക് മാറുന്ന ആ ഒരു 4 പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആശ്രമ വ്യവസ്ഥകളൊന്നും ഇല്ലാണ്ടായിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകം പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ആദ്യത്തെ അധ്യായത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. സമയമായി ഇന്ന് തരുന്നു. ഈ ബാക്കിയുള്ള ഭാഗങ്ങള് നമുക്ക് അടുത്ത പ്രാവശ്യം അമ്പലപ്പെടുത്താം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ശ്രീ ജഗദീശ്വരായ നമഃ.